യും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പുകീഴ്ചയുംവതിരുസന്നധിയിൽ ഈ കരുണയുടെ മണിക്കൂറിൽ ദേവികാരുണ്യത്തിൻ്റെ മുൻപിൽ പ്രിയപ്പെട്ടവരെ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ സ്നേഹത്തോടെ കടാക്ഷിക്കുന്ന ഈ ഷോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം പലയിടങ്ങളിലായിരുന്നു കൊണ്ട് ഇനി ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സുമെല്ലാം ദൈവ തിരുസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം ഇന്ന് തിരുസഭ വിശുദ്ധ ജർത്രൂദിനെ ഓർമ്മിക്കുമ്പോൾ വിശുദ്ധ ജർത്രൂദ് നമ്മളോട് പറയും ഓരോ പ്രാവശ്യവും ദിവ്യകാരിത്തിന് മുൻപിൽ നിന്ന് ഈ ഷോയ നീ ഓർക്കുമ്പോൾ അവിടുത്തെ പീഡാസഹനവും ഗുരുശ്വമരണം നീ ഓർമ്മിക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള നിന്റെ പ്രയാണവും ദൈവം ഉയർത്തുന്നുണ്ട് സ്വർഗത്തെയും ദൈവം ഉയർത്തുന്നുണ്ട് ദൈവത്തിന് മുൻപിലായിരിക്കുന്ന ഓരോ നിമിഷവും വിശുദ്ധീകരിക്കപ്പെട്ടതാണെന്നുള്ള ബോധ്യത്തോടെ നമുക്കായിരിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ പല തിരക്കുകൾക്കും പല ബുദ്ധിമുട്ടുകൾക്കും ഇടയിലും ഈശോയുടെ കൂടെയായിരിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈശോയുടെ കൂടെയായിരിക്കാൻ നമുക്ക് പറ്റുക ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുക നമുക്ക് ഇതിലും വലിയ തിരക്കുള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാനൊന്ന് വേറെ കാര്യങ്ങളിലേക്ക് പോയാലോ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാകും ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുമ്പോഴും ഈശോടെ തിരുസന്നതിയിലായിരിക്കുന്ന ഈ സമയം ഒരു കാര്യം നമ്മൾ ഓർക്കണം ദൈവ തിരുസന്നധിയിൽ നമ്മൾ നൽകുന്ന ഒന്നും പാഴായി പോകുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മൾ ചിന്തിക്കും ദൈവമേ ഞാൻ ഇത്രയും നാളും ചെയ്തതൊക്കെ പോയോ ഞാൻ ഇത്രയും നാളും ഏറ്റെടുത്തതൊക്കെ പോയോ എൻ്റെ പ്രയത്നങ്ങളൊക്കെ കർതാവ വ്രതാവിലായോ എൻ്റെ പ്രയത്നങ്ങളൊക്കെ പരാജയപ്പെട്ടു പോയോ നമുക്കുള്ള ഏറ്റവും വലിയൊരാകൃത അതാണ് ഇത്രയും ചെയ്തത് വേസ്റ്റായിപ്പോയി ഞാൻ തോറ്റുപോയി എൻ്റെ ജീവിതത്തിൽ ദൈവമേ ഞാൻ എന്തോരം അധ്വാനിച്ചു ഞാൻ എന്തോരം ഇൻവെസ്റ്റ് ചെയ്തു ഞാൻ എന്തോരം പ്രയത്നം ഇട്ടു എന്തോരും സമയം ചെലവഴിച്ചു എന്നിട്ടും എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതിൽ നിന്നൊരു ഫലം കിട്ടുന്നില്ലല്ലോ ഒരുപക്ഷെ വ്യക്തിബന്ധങ്ങൾ പോലും ആകാം ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി എത്രയേറെ അധ്വാനിച്ചു അപ്പനാകാം അമ്മയാകാം മകനാകാം മകളാകാം ജീവിത പങ്കാളിയാകാം ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ദൈവമേ എൻ്റെ ചോര നീരാക്കിയില്ലേ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് മാറ്റിവെച്ചില്ലേ ഞാൻ ആ വ്യക്തിയുടെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ലേ എന്നിട്ടും എനിക്ക് തിരിച്ചു കിട്ടുന്നത് നിന്ദനയും അവഹാസവും മാത്രമാണ് അപ്പോൾ ഞാൻ ഇത്രയും നാളും ആ വ്യക്തിയെ സ്നേഹിച്ചതൊക്കെ പാഴായിപ്പോയോ നമുക്ക് സ്ഥിരം ഉണ്ടാകുന്ന സ്ഥിരമുണ്ടാകുന്നൊരു നൊമ്പരമായിരിക്കാം അത് പരീക്ഷകൾക്ക് നമ്മൾ തോറ്റുപോകുമ്പോൾ ബിസിനസ്സിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ ദൈവം ഉത്തരം തരും അനുഗ്രഹം തരും അഭിഷേകം ചെയ്യും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് നമ്മൾ കരുതുന്ന പല ഇടങ്ങളിൽ നിരാശകൾ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് താഴ്ന്നു പോകുന്നു നമ്മൾ വല്ലാണ്ട് വേദനിക്കുന്നു അതിന് നമ്മളോട് ചോദിക്കുന്നു ദൈവമേ ഇതൊക്കെ എന്തിനായിരുന്നു ചെയ്യേണ്ട കാര്യം എനിക്കില്ലായിരുന്നല്ലോ അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദാനം കൊടുക്കുമ്പോൾ ജീവിതത്തിൽ ത്യാഗങ്ങൾ എടുക്കുമ്പോ ഈശോടെ തിരുസന്നധിയിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയെ സഹായിക്കുവാനായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുപോലും ഉണ്ടാക്കി കൊടുക്കുമ്പോ എനിക്ക് തിരിച്ചു കിട്ടുന്നത് വളരെ നിരാശയും ദുഃഖവും മാത്രമാണെങ്കിൽ ഒരുപക്ഷെ ദൈവ തിരുസന്നതി നമ്മളും പരിഭവപ്പെടും എന്തിനായിരുന്നു ദൈവമേ ഞാനിതൊക്കെ ചെയ്തത് ഏറ്റവും പ്രിയപ്പെട്ടവരെ സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം മൂന്നാം തിരുവചനം വചനം നമ്മോട് ഓർമ്മിപ്പിക്കുന്നു നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പ്രവൃത്തികൾ ഫലമണിയും വീണ്ടും പ്രഭാഷകൻ പത്ത് അഞ്ച് പറയുന്നു മനുഷ്യൻ്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മൾ പലപ്പോഴും ചെയ്യാതെ പോകുന്നതും മറന്നു പോകുന്നതും വിട്ടുകളയുന്നതുമായൊരു കാര്യം ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈശോയ്ക്ക് വിട്ടുകൊടുക്കാനാണ് എൻ്റെ വരുതിയിൽ തന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിൽക്കണം അതിൻ്റെ ജയപരാജയങ്ങൾ അതിൻ്റെ ഏറ്റക്കുറിച്ചിലുകൾ ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെ മുൻപോട്ട് പോകണം ഞാൻ ഏറ്റെടുക്കുന്ന ഒരു കാര്യം ദൈവമേ ഈ ഒരു വ്യക്തിബന്ധത്തെ ഈ ഒരു ത്യാഗപ്രവൃത്തിയെ ഈ ഒരു പ്രാർത്ഥനയെ ഈ ഒരു ബിസിനസ്സിനെ ഈ ഒരു പരീക്ഷയെ നീ ഏറ്റെടുക്കണമേ കർത്താവ് ഞാൻ നിനക്ക് തരുവാണ് എന്ന് പൂർണ്ണമായ ഒരു വിട്ടുകൊടുക്കൽ പൂർണ്ണമായ ഒരു അർപ്പണം നമ്മുടെ ഭാഗത്തില്ലാതെ പോകുന്നിടത്ത് ലോകം നമ്മളെ നിരാശപ്പെടുത്തുന്നു ജീവിത സാഹചര്യങ്ങൾ നമ്മളെ നിരാശപ്പെടുത്തുന്നു വ്യക്തികൾ നമ്മളെ നിരാശപ്പെടുത്തുന്നു കർത്താവിൻ്റെ തിരുസന്നതിയിൽ നമ്മൾ വലത് വേദനയോടെ ചെന്നിരിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തങ്ങളുടെ ചെയ്തികളും തങ്ങളുടെ പ്രയത്നങ്ങളും വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തി നിരാശപ്പെടുന്നില്ല കാരണം എൻ്റെ ആഗ്രഹം എന്താണെങ്കിലും ഇതിൻ്റെ ഫലം കർത്താവിൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുവാൻ ആ വ്യക്തിക്ക് സാധിക്കും എൻ്റെ ആഗ്രഹം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പരീക്ഷയിൽ ജയിക്കണം പക്ഷേ കർത്താവെ ഞാൻ ഈ പരീക്ഷയിൽ നിന്ന് എൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇനി എൻ്റെ പരീക്ഷയിൽ ഞാൻ തോറ്റാൽ പോലും അത് ദൈവ തിരുസന്നദ്ധിയിൽ വിജയമാണ് അത് ദൈവദുരുസന്നദ്ധിയിൽ വിജയമാണ് എന്തുകൊണ്ടാണ് ഒരുപക്ഷെ എൻ്റെ ഒരു തോൽവിയായിരിക്കാം ഞാൻ നേരിടുന്ന ഒരു വേർപാടായിരിക്കാം ഞാൻ കടന്നു പോകുന്ന ഒരു നൊമ്പരമായിരിക്കാം എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാക്കി കർത്താവ് മാറ്റുന്നത് ആ ഒരു പരീക്ഷയിൽ ഞാൻ വിജയിക്കുന്നതിനേക്കാൾ ഒരു വ്യക്തിയിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നതിനേക്കാൾ ഞാൻ അനുഭവിക്കുന്ന പരാജയമായിരിക്കാം എൻ്റെ ജീവിതത്തിന് വിജയത്തിൻ്റെ അടിത്തറവാകുന്നത് പ്രിയപ്പെട്ടവരെ മനുഷ്യ ദൃഷ്ടിയിൽ പരാജയങ്ങൾ എന്ന് വിളിക്കുന്നതിനെ മനുഷ്യ ദൃഷ്ടിയിൽ വേസ്റ്റ് ആയിപ്പോയി എന്ന് പറയുന്നത് ദൈവതിരുസ്സന്നിധിയിൽ അമൂല്യമായിരിക്കാം മനുഷ്യ ദൃഷ്ടിയിൽ പരാജയങ്ങളായത് ദൈവതിരുസന്നിധിയിൽ വിജയമായിരിക്കാം മനുഷ്യന്റെ നൊമ്പരം അവന്റെ അനുഗ്രഹമാക്കി മാറ്റാൻ കർത്താവിന് സാധിക്കും ആ ദൈവതിരുസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കണം വിട്ടുകൊടുക്കാൻ അർപ്പണം കർത്താവിന് വിട്ടുകൊടുക്കുക നിന്റെ പ്രയത്നങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുക നീ ചെലവഴിക്കുന്ന സമയം നിൻ്റെ പണം നിന്റെ കഴിവുകൾ നിൻ്റെ പ്രാർത്ഥനകൾ നിൻ്റെ വ്യക്തിബന്ധങ്ങൾ നീ ദൈവതിരുസ്സന്നധിയിൽ ഓരോന്നും അർപ്പിക്കുമ്പോൾ നീ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് കഴിവുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിൻ്റെ അധ്വാനം ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഫലമണിയും ലോകദൃഷ്ടിയിൽ അത് പരാജയമായിരിക്കാം പക്ഷേ അവിടെ നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് സാധിക്കും വചനം നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിനക്ക് എല്ലാം ദാനമായി ലഭിച്ചു വന്നിരിക്കെ ദാനമല്ല എന്ന നിലയിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേ നമുക്കൊന്ന് ആത്മശോധന ചെയ്ത് നമുക്ക് ഒന്ന് ധ്യാനിക്കാം എൻ്റെ ജീവിതത്തിൽ ദാനമല്ലാതെ ലഭിച്ചത് എന്താണുള്ളത് എൻ്റെ ജീവിതം തന്നെ ദൈവത്തിൻ്റെ ദാനമാണ് ദാനമല്ലാതെ ഞാനായിട്ട് നേടിയെടുത്തത് ഒരു പക്ഷേ പാപങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എൻ്റെ കുറവുകളും വീഴ്ചകളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈശോയുടെ കാരുണ്യത്തിൻ്റെ മുൻപിൽ നിന്ന് എൻ്റെ ജീവിതത്തെ ഞാൻ നോക്കുമ്പോൾ എനിക്കറിയാം അവിടുത്തെ കരുണയോട് തുലനം ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ജീവിതം എന്നിൽ നിന്ന് ഒത്തിരിയേറെ അപഹരിച്ചു എനിക്ക് വേദനകൾ മാത്രം സമ്മാനിച്ചു ജീവിതം എന്നോട് അനീതി പ്രവർത്തിച്ചു എന്ന് ചിന്തിക്കുന്നിടത്ത് പോലും ദൈവതിരുസന്നധിയിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അപഹരിച്ചതിനേക്കാൾ കൂടുതൽ ജീവിതം നമുക്ക് തന്നിട്ടുണ്ട് പരാതി പറയുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി ദൈവം എൻ്റെ മടിത്തട്ടിൽ ഇട്ട് തന്നിട്ടുണ്ട് ആയതിനാൽ ഈ തിരുവോസിയുടെ മുൻപിൽ ഈ ദിവ്യകാരുണ്യ മണിക്കൂറിൽ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ഈശോ പ്രിയപ്പെട്ട മകനെയും മകളെയും എന്നോടും നിന്നോടും ആവശ്യപ്പെടുന്നു നിനക്ക് ദാനമായി കിട്ടി ഇത് ദാനമായി നൽകാൻ നീ മടി കാണിക്കരുത് ദൈവം നിനക്ക് തന്ന അനുഗ്രഹത്തെ പങ്കുവയ്ക്കാൻ നീ മടി കാണിക്കരുത് നിന്റെ ജീവിതം പോലും ദാനമാണെന്നിരിക്കെ സമ്മാനമാണെന്നിരിക്കെ അത് സ്വാർത്ഥപരമായിട്ട് പൂഴ്ത്തിവെക്കരുത് പങ്കിടണം കൊടുക്കണം ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഉരുകണം ഈശ്വരുടെ തിരുസന്നധിയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് നോക്കാം കർത്താരിന്റെ തിരുസന്നധിയിൽ നമ്മുടെ ജീവിതത്തെ നോക്കാം എൻ്റെ ജീവിതത്തെ എത്രമാത്രം ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ട് ഈ ലോകത്തിൽ ദൈവത്തിന് നൽകുന്ന ഓരോന്നും പത്തിരട്ടിയായി എവിടെ നിന്ന് എനിക്ക് തിരിച്ചു തരുമെന്ന് വചനത്തിൽ പറയുന്നു നിങ്ങൾ നിങ്ങളളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾ കളന്നു കിട്ടുന്നു അതിൽ അധികവും ലഭിക്കുന്നു ദൈവത്തിരു സന്നദ്ധയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം പോലും ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ നമുക്ക് മടി കാണിക്കാതിരിക്കാം കാരണം ദാനം ചെയ്യുന്നവൻ ദൈവത്തിനാണ് നൽകുന്നത് അത് ദൈവം മടക്കിത്തരും പ്രിയപ്പെട്ടവരെ നമുക്ക് എന്താണ് കൊടുക്കാനുള്ളത് നമ്മുടെ സമയവും സാന്നിധ്യവുമാണോ വേദനിക്കുന്ന ഒരു സഹോദരനൊരു സഹോദരിക്ക് താങ്ങാകുവാൻ തണലാകുവാൻ ആശ്വാസമേകുവാൻ നിന്റെ വാക്ക് നിനക്ക് കൊടുക്കാമെങ്കിൽ നിന്റെ സാന്നിധ്യം കൊടുക്കാമെങ്കിൽ മടി കാണിക്കരുത് നിന്റെ വേദനയിൽ നിനക്ക് ദൈവം കൂട്ടിരിക്കും തൊട്ടപ്പുറത്ത് വിഷു എന്ന് പറയുന്നൊരു മകന് ഫുഡ് കൊടുക്കാമെങ്കിൽ ഭക്ഷണം കൊടുക്കാമെങ്കിൽ നീ മടി കാണിക്കരുത് നിന്റെ ആത്മാവിന്റെയും ശരീരത്തിൻ്റെയും വിശപ്പടക്കുവാൻ ദൈവം നിനക്ക് ഭക്ഷണം തരും നിന്റെ സഹോദരൻ്റെ സഹോദരിയുടെ ആവശ്യങ്ങൾക്ക് നേരെ നീ കണ്ണടയ്ക്കരുത് ആരും സഹായിക്കാനില്ലാത്തപ്പോൾ പോലും അത്ഭുതകരമായ നിന്റെ ആവശ്യങ്ങളിൽ ദൈവം നിനക്ക് നടത്തി തരും നിന്റെ കരം പിടിച്ച് നിന്നെ ഉയർത്തും ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെയും ദാനമാകുവാനും ത്യാഗമാകുവാനും ഉരുകുവാനും ബലിയാകുവാനും വിളിക്കപ്പെട്ടതാണ് ക്രിസ്തീയ ജീവിതം എനിക്ക് മുൻപേ കുരിശുമെടുത്ത് നടന്നു നീങ്ങിയ എൻ്റെ കർത്താവ് എന്നെ കാണിച്ചു തന്നതും ആ ബലിയർപ്പണത്തിൻ്റെ മാതൃകയാണ് പാതയാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ബലിയായി തീരുവാനാണ് കുടുംബത്തിലെ ഓരോ അംഗവും വിളിക്കപ്പെട്ടിരിക്കുന്നത് മക്കൾക്ക് വേണ്ടി ബലിയാകുവാനാണ് അപ്പനും അമ്മയും വിളിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ അവർക്ക് കൊടുക്കാനുള്ളത് എന്താണ് അവരുടെ കയ്യിൽ തങ്ങളുടെ അധ്വാനം തങ്ങളുടെ വിയർപ്പ് തങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവം ജീവിതത്തിൻ്റെ പരുക്കുകൾ തോൽവികൾ നൽകിയ പാഠങ്ങൾ അവ മക്കളിലേക്ക് കൊടുക്കാൻ മക്കൾ ദൈവ സ്നേഹത്തിൽ ആഴപ്പെടാനും വിശുദ്ധിയിൽ വളർന്നു വരുവാനും വേണ്ടി സ്വയം ഇല്ലാതാകുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ മാതാപിതാക്കളും ജീവിത പങ്കാളി ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഉയർന്നു വരുവാൻ സ്നേഹത്തിൽ സ്വയം ഉരുകിത്തീരുവാൻ വിളിക്കപ്പെട്ടതാണ് ഓരോ ഭർത്താവും ഭാര്യയും അവിടെ അവർക്ക് നൽകാനുള്ളത് സ്നേഹമാണ് സ്വന്ത സ്വയം ായിട്ട് നൽകാനാണ് നമ്മുടെ കരങ്ങളിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഒരുകുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ഒരു ചിന്തയിൽ കർത്താൻഡ് തിരുസന്നത്തിൽ പ്രാർത്ഥിക്കണം എൻ്റെ വിവാഹ ജീവിതത്തെ ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു ദൈവം അതിനെ വിജയമാക്കി മാറ്റും അപ്പോൾ വേദനകൾ ഏറ്റെടുക്കാൻ സഹനങ്ങൾ ഏറ്റെടുക്കാൻ ജീവിതത്തിൻ്റെ പരിക്കുകൾ ഏറ്റെടുക്കാൻ എനിക്ക് മടി ഉണ്ടാവില്ല കാരണം എൻ്റെ ജീവിതത്തെ ഞാൻ ദൈവത്തിന് കൊടുത്തതാണ് അത് ദൈവം വിജയിപ്പിക്കുവാനുള്ള വഴിയിലാണ് എനിക്ക് പരിക്കുകൾ ഉണ്ടാകുന്നത് വേദനകൾ ഉണ്ടാകുന്നത് തിരസ്കരണങ്ങൾ നേരിടുന്നത് തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നത് അത് വിജയത്തിൻ്റെ വഴിയിൽ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയതാണെന്നുള്ള ചിന്തയും ബോധ്യവും ഉറപ്പും നമുക്ക് കിട്ടും മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ബലിയാകുവാൻ വിളിക്കപ്പെട്ടവരാണ് തങ്ങളെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി തങ്ങളുടെ ആശകളും ദുരാഗ്രഹങ്ങളും മാറ്റിവെക്കുവാൻ തങ്ങളുടെ കംഫർട്ടും സുഖലോലഭതയും മാറ്റിവെച്ച് താങ്ങാകുവാനും സഹായമാകുവാനും തണലാകുവാനും വിളിക്കപ്പെട്ടവരാണ് ഓരോ മക്കളും ആയതിനാൽ പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതം ദൈവത്തിന് ദൈവത്തിനർപ്പിച്ച് നിന്റെ ജീവിതത്തെ മാതാപിതാക്കൾക്ക് ബലിയാകുന്നിടത്ത് നീ ആഗ്രഹിക്കാത്തതിനേക്കാൾ അപ്പുറം നീ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം നിന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും കർത്താവിൻ്റെ കരുണ നമ്മളെ പഠിപ്പിക്കുന്നതാണ് കരുണ എന്നാൽ അർഹിക്കാത്തത് നൽകുന്നതാണ് കരുണ നീതി അർഹിക്കുന്നിടത്ത് ശിക്ഷ അർഹിക്കുന്നിടത്ത് സ്നേഹം നൽകുന്നതാണ് കരുണ പ്രതികാരത്തിന് പ്രതികാരം പകരത്തിന് പക പകരം ചെയ്യുന്നതല്ല കാരുണ്യം പിന്നെയോ പ്രതികാരം അർഹിക്കുന്നിടത്ത് ആ വ്യക്തിയുടെ വേദന മനസ്സിലാക്കി സ്നേഹായവും സ്നേഹവും നൽകുന്നിടത്താണ് കാരുണ്യം ഒഴുകുന്നത് പ്രതികാരം ചെയ്യാൻ ലോകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ തന്നെ വേദനിപ്പിച്ചവർക്ക് പ്രാർത്ഥിക്കുവാനും കുരിശിൽ തന്നെ തറച്ചവരെ ക്ഷമിക്കുവാനുമാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് ആ കുരിശിൽ നിന്ന് കാരുണ്യത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് പഠിക്കാം ഈ ഷോയ്ക്ക് വിട്ടുകൊടുക്കാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയത്നവും ഉണ്ടാകാതിരിക്കട്ടെ ജോലിയാകട്ടെ ജീവിത സാഹചര്യങ്ങളാകട്ടെ വ്യക്തികളാകട്ടെ എൻ്റെ ആഗ്രഹങ്ങളാകട്ടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എൻ്റെ സമയമാകട്ടെ സാന്നിധ്യമാകട്ടെ പണമാകട്ടെ കഴിവാകട്ടെ വസ്ത്രമാകട്ടെ ഭക്ഷണമാകട്ടെ പാർപ്പിടമാകട്ടെ ഈ ഷോയ്ക്ക് സമർപ്പിക്കാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എല്ലാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഞാൻ കർത്താവിനർപ്പിക്കുമ്പോൾ എൻ്റെ ഓരോ ഇടങ്ങളെയും അനുഗ്രഹമായിട്ട് ദേവി മാറ്റും പ്രിയപ്പെട്ടവരെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടിന്മേലായിരുന്നതുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം കരുണിയുള്ള കർത്താവ് നമ്മുടെ എല്ലാ പ്രയത്നങ്ങളെ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെ തരണം ചെയ്ത് നമ്മുടെ എല്ലാ പ്രയത്നങ്ങളെ വിജയത്തിലെത്തിക്കുവാൻ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കാം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ജോലികളും ഉത്തരവാദിത്തങ്ങളും നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് അവിടെ നമ്മളെ വിജയത്തിലേക്ക് നയിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ തിരുസന്നദ്ധിയിൽ നമുക്കായിരിക്കാം രണ്ട് കാര്യങ്ങളെയും നെഞ്ചോട് ചേർത്ത് ചില ദിവസം ഈശോയെ ഞാൻ ഷോയെ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ